ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പുതിയൊരു ശുശ്രൂഷയാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയുടെ അനന്ത സാധ്യത. വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഒരു കൂട്ടം ആളുകളെ ഒരുക്കിയെടുക്കുവാനായിട്ട് പവർ വിഷൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് വേണ്ടതുപോലെ നമ്മുടെ ജനങ്ങൾക്ക് അറിവില്ല. പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം ക്ലാസുകളും പ്രസംഗങ്ങളും നടത്താൻ കഴിവുള്ളവരുമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പ്രാപ്തരായവർ വളരെ കുറവാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും ഒന്നല്ല, രണ്ടാണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രാർത്ഥിക്കാത്തവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പുസ്തകം എഴുതാൻ പറ്റും, പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. യേശു കർത്താവ് ഉടൻ തന്നെ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആ വേദഭാഗത്ത് നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ്. ടീച്ച് അസ് ടു പ്രേ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അത് തീർന്നിരിക്കുന്നു. വീണ്ടും പ്രിൻ്റ് ചെയ്യാനായിട്ട് കർത്താവിൽ ആശിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ആരുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രാർത്ഥനയും കൂടെ ഇല്ലാണ്ടാക്കുന്ന വിദഗ്ധന്മാരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ഇന്നയാളുടെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കൊതി തോന്നി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇന്നയാളുടെ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാനൊരു ഉത്സാഹം വർദ്ധിച്ചു എന്ന് പറയുന്ന അധ്യാപകരെ ഇനിയും ദൈവമേ എഴുന്നേൽപ്പിക്കണമേ. എന്നാൽ ഒരു സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥനയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 വലിയ ആളായിട്ട് അഭിനയിക്കും. എന്തു വന്നു? മലയാളി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതിൽ വളരെ പുറകിലാണ്. എന്നാൽ പ്രസംഗിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. സഭകളിലെല്ലാം പ്രസംഗിക്കാൻ എനിക്ക് ഇരിച്ചൊരു സമയം തരുന്നില്ലെന്ന് പരാതിയാണ്. സ്ത്രീകൾക്കും പരാതിയാണ്, പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ പരാതിയാകും. പിള്ളേർ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുഴപ്പമില്ലാത്ത. പ്രസംഗ കൊതിയന്മാരുടെ ഒരു സഭയായി മാറിപ്പോയോ എന്ന് ഞാൻ ഓർക്കുന്നു. പവർ വിഷൻ ഒരു പ്രെയർ വിഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്, ഇവിടെ സദാസമയം ഒരു മുറിയിൽ ചിലർ പ്രാർത്ഥനയിൽ ഇരിക്കുന്നു. അതിനി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന നിലയിലേക്ക് അടുത്തൊരു റൂമിലോട്ട് മാറ്റാൻ പോവുകയാണ്. പവർ വിഷൻ ഒരു ഉണർവിൻ്റെ വിഷനായി, റിവൈവൽ വിഷനായി മാറും. പ്രെയർ വിഷനായി മാറിക്കഴിഞ്ഞു, അതൊരു റിവൈവലിലേക്കാണ് ഈ വിഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ത്യയിൽ ദൈവം ഒരു ഉണർവായിക്കുമ്പോൾ പവർ വിഷൻ അതിൽ നല്ലൊരു പങ്കുണ്ടാകും. സംശയിക്കേണ്ട, ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് സ്വയപ്രശംസയായി പോകും. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ ശുശ്രൂഷ, ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷയെ പറ്റി എന്നെ ഉത്സാഹിപ്പിച്ചത് പാസ്റ്റർ കെ സി ശാമുവലാണ്. എൻ്റെ അറിവിൽ പെട്ടെടുത്തോളം അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം ഒരു വേൾഡ് ഫേമസ് പ്രസംഗീയനല്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ പ്രസംഗീയരും പ്രസിദ്ധരുമാണ്. പക്ഷെ ആ മനുഷ്യൻ എനിക്ക് എൻ്റെ സ്നേഹിതനാണ്. പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ കാര്യം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ
ഭൂരിഭാഗ സമയവും പ്രെയറാണ്. അദ്ദേഹം കോട്ടയത്തും എറണാകുളത്തുമൊക്കെ ശുശ്രൂഷിക്കുന്ന കാലത്ത് പ്രാർത്ഥനയാൽ സംഭവിച്ചിട്ടുള്ള അസാധാരണ കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം പവർ വിഷനിൽ വളരെ സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രെയറാണ് പ്രധാനം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയാം, ചിരിക്കാനല്ല ചിന്തിക്കാൻ. ഒരമ്മാവൻ പെങ്ങടെ മകനെ, മരുമകനെ സ്കൂട്ടർ പഠിപ്പിച്ച കഥ ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരുമകൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മാവൻ ചോദിച്ചു, നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാവോ? അവൻ പറഞ്ഞു, എനിക്കറിയില്ല. എടാ, ഈ കാലത്ത് സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ മേലത്തെ ആരാ ഉള്ളേ? സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണം. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മാവനൊന്ന് പഠിപ്പിക്കാവോ? ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ആ മിറ്റത്തൊരു സ്കൂട്ടർ ഇരിപ്പുണ്ട്. അവന് പറഞ്ഞ് താക്കോൽ എടുത്തുകൊണ്ട് വാ. എടുത്തുകൊണ്ട് വന്നു, താക്കോലിട ഇട്ടു, വലത്തോട്ട് തിരിക്കുക, തിരിച്ചു. ഇത് ഈ കിക്കർ എന്ന് പറയുന്ന സാധനമാണ്, അതേ ചവിട്ടണം. പക്ഷെ അതിന് മുമ്പ് വണ്ടി ന്യൂട്രാക്കണം. ന്യൂട്രാക്കി ചവിട്ടിക്കോ, ചവിട്ടി. ഒന്ന് രണ്ട് മൂന്ന് ആയപ്പോഴത്തേന് സ്റ്റാർട്ടായി. ഇങ്ങനെ കൈ, വലത്തെ കൈ തിരിച്ച് വണ്ടി ഒന്ന് റേസ് ചെയ്യാൻ പറഞ്ഞു. റേസ് ചെയ്തു, കൃത്യമായിട്ട് പഠിപ്പിച്ചു. ഇടത്തെ കൈയെ ക്ലച്ച് മുറുക്കെ പിടിക്കണം, മുറുക്കെ പിടിച്ചിട്ട് ഫസ്റ്റിലോട്ട് ഇടണം, ഫസ്റ്റിലോട്ട് ഇട്ടിട്ട് പതുക്കെ പതുക്കെ കൈ ലൂസ് ചെയ്യണം, അപ്പോൾ വണ്ടി എടുക്കാൻ പറ്റും. ഒന്ന് നോക്കാൻ പറഞ്ഞു. അവൻ്റെ കൈ വിട്ടപ്പോൾ പെട്ടെന്ന് വിട്ടുപോയി, സ്കൂട്ടർ തെറിച്ചു, വീണു. കുഴപ്പമില്ല, നീ പേടിക്കണ്ട, പഠിപ്പിക്കാം. വീണ്ടും പറഞ്ഞു കൊടുത്ത്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ പഠിച്ചു. അങ്ങനെ ഫസ്റ്റിലൊക്കെ ഇട്ടൊന്ന് ശരിയായി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ ഇനി അമ്മാവനും കൂടെ ഫ്രണ്ടി ബാക്കിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു, വീണ്ടും ഫസ്റ്റിലിട്ടു, പതുക്കെ എടുത്തു, നല്ലതായിട്ട് പെട്ടെന്ന് പഠിച്ചു. സെക്കൻഡിലിട്ടു, തേർഡിലിട്ടു, ഫോർത്തിലിട്ടു, വണ്ടി മുമ്പോട്ട് പോയി. ആദ്യമായിട്ട് കിട്ടിയ സന്തോഷമല്ലേ, ഒരു 8-10 miles ഓടിച്ചു. അവിടെ ഒരു ചായക്കടയുടെ അടുത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. ആ സമയത്ത് ഈ ചെറുക്കൻ പറഞ്ഞു, തിരിച്ച് അമ്മാവിനെ ഓടിക്കണം. ഞാൻ ആകെ ടെൻഷൻ അടിച്ചാണ് ഇവിടം വരെ ഓടിച്ചത്. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, വേണ്ടറാ, നിനക്ക് പഠിക്കാൻ കിട്ടിയ അവസരം, നീ തന്നെ ഓടിക്ക്. അവൻ കാലു പിടിച്ച് പറഞ്ഞു, ഞാൻ പേടിച്ച് പേടിച്ച് ഇവിടം വരെ വന്ന്, ഇനി ഞാൻ ഓടിക്കില്ല, തിരിച്ച് അമ്മാവനെ ഓടിക്കണം. നിർബന്ധം പിടിച്ചപ്പോൾ അമ്മാവൻ പറയുവാണ്, എൻ്റെ മകനെ എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ, ഓടിക്കാനറിയില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം. പലർക്കും പ്രാർത്ഥന പഠിപ്പിക്കാനറിയാം, പക്ഷേ 5 minutes പോലും പ്രാർത്ഥിക്കുകയില്ല. ഞാൻ ചോദിക്കുന്നു, 1.5 hours പ്രാർത്ഥിക്കാൻ എടുക്കുന്ന എത്ര പേരുണ്ട്? 1 hour ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് വെളുപ്പിനെ, അധികം വെളുപ്പിനെ എഴുന്നേറ്റില്ല, 5 hours കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു, ശാന്തമായ 1 hour ദൈവസന്നിധിയിലിരുന്നു. അത് കഴിഞ്ഞാണ് ഫാമിലി പ്രയർ. പ്രിയരെ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ, ഫാമിലിയായിട്ട് പ്രാർത്ഥിക്കുവാൻ, സഭയായിട്ട് പ്രാർത്ഥിക്കുവാൻ, പവർവിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുവാൻ, പവർവിഷന്റെ പ്രയർ ടീമിൽ അംഗമാകുവാൻ നിങ്ങളെ ദൈവം വിളിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ ഒരു പങ്കാളിയാകാൻ ആഗ്രഹമുണ്ടോ? This is the best chance. കർത്താവിൻ്റെ വേലയിൽ ഒരു പങ്കാളിയാകാൻ ആഗ്രഹമുണ്ടോ? ഇതാ ഒരു സുവർണാവസരം. പ്രസംഗിക്കണമെന്ന് നിർബന്ധമില്ല, പാട്ടുപാടണമെന്ന് നിർബന്ധമില്ല, പണം മുടക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ പങ്കാളിയാകാം. അതിലൂടെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. ഞാൻ തന്നെ കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഈ എളിയവൻ പല പ്രാവശ്യം എടുത്തിട്ടുള്ള വേദഭാഗമാണ്, ഒന്നും കൂടെ എടുക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:5 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കാം. പിന്നെ യേശു കർത്താവ്
അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും പറയുകയാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിലൊരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ലുകൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഈ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചതാണെന്ന് അറിയാമല്ലോ. 11:1-2 കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ കർത്താവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനയെക്കുറിച്ചൊരു ഉപമ പറയുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അതൊരു ഉപമയാണ്. ഈ ഉപമയിലൂടെ കർത്താവ് എന്താ പഠിപ്പിച്ചതെന്ന് ഞാൻ ദൈവമക്കളോട് ചോദിക്കുകയാണ്. ദൈവ ദാസന്മാരോട് ചോദിക്കുകയാണ്, വേദശാസ്ത്രികളോട് ചോദിക്കുകയാണ്, എഴുത്തുകാരോട് ചോദിക്കുകയാണ്, പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, ഒരായുസ് മുഴുവൻ ബൈബിൾ പഠിക്കുന്ന ഉന്നതന്മാരോട് ചോദിക്കുകയാണ്, തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, കോളേജുകളിൽ, സെമിനാരികളിൽ പഠിപ്പിക്കുന്നവരോട് ചോദിക്കുകയാണ്, യേശു കർത്താവ് എന്താ പഠിപ്പിച്ചേ? ദുഃഖത്തോടെ പറയട്ടെ, എനിക്കറിയാവുന്ന ചില വേദശാസ്ത്രികൾ അവർ പ്രാർത്ഥനയെക്കുറിച്ച് എടുക്കുമ്പോൾ മെയിനായിട്ട് എടുക്കുന്നത് ഗദസമനയിലെ പ്രാർത്ഥനയാണ്. അതെടുത്തിട്ട് അവർ പറയുന്നത്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സത്യസന്ധമായി ചോദിക്കട്ടെ, അതൊരു വഞ്ചനയല്ലേ? ഞാനും നിങ്ങളും ഇപ്പോൾ ഗദസമനയിലാണോ? ഞാനും നിങ്ങളും യേശുക്രിസ്തു ആണോ? യേശുക്രിസ്തു ഗദസമനയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞത് ഇതല്ലേ? മത്തായി സുവിശേഷം 6:10 ലൂക്കോസ് സുവിശേഷം 11:1-13 വാക്യങ്ങളിലുമല്ലേ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞത്? മറ്റേത് യേശുവിന് മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ലേ? നിങ്ങൾ ആരെങ്കിലും ക്രൂശിക്കപ്പെടുന്നുണ്ടോ? അക്ഷരാർത്ഥത്തിൽ മാനവ കുടുംബത്തിൻ്റെ പാപം വഹിക്കുന്ന ശുശ്രൂഷ നമ്മൾ ആരെങ്കിലും ഏറ്റെടുത്തോ? അത് യേശു മാത്രമല്ലേ ചെയ്തത്? ആ സമയത്തല്ലേ അത് പറഞ്ഞത്?
പിതാവേ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. അതാണോ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് പഠിപ്പിക്കേണ്ടത്? അത് എടുത്തോളൂ. ഇത് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നത് ശരിയാണോ? പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായിട്ട് ഇതൊന്ന് കേട്ടേ, ഇത് മനഃപൂർവ്വം മറച്ചു പിടിച്ചിട്ട് അതും അങ്ങനെയുള്ള ചിലതും എടുത്തു വെച്ചിട്ട് പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്ത് കളയുക, പ്രാർത്ഥനയെ വികലമാക്കി കളയുക. ആളുകൾക്ക് പ്രാർത്ഥിക്കാനൊരു താല്പര്യമില്ലാണ്ടാക്കി കളയുക. വേർ ദർ ഇസ് എ പ്രേയർ, ദർ ഇസ് എ റിവൈവൽ. പ്രാർത്ഥനയുടെ തീ മുകളിലേക്ക് ഉയർത്തിയാൽ ഉണർവിന്റെ മന്ന താഴേക്ക് വരും. ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗം നടന്നില്ല, പ്രാർത്ഥനയാണ്. നിർത്തിയാൽ നിൽക്കാത്ത പോലെ ഉണർവ് ആളി കത്തുകയാണ്. വെയിൽസിലെ ഉണർവ് പ്രസംഗത്താലല്ല, പ്രാർത്ഥനയാലാണ്. പ്രാർത്ഥിച്ചത് എത്രയോ മണിക്കൂറുകളായിരുന്നു. ഇവാൻ റോബർട്ട്സ് എന്ന മനുഷ്യൻ അനേക മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. വെയിൽസിനെ മുഴുവനും കീഴ്മേൽ മറിച്ച ഉണർവുണ്ടായി. ഞാൻ ആ സ്ഥലം കാണാനൊരു ഭാഗ്യം ലഭിച്ചു. അതെന്നെ കാണിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഈ കൊടൈക്കനാലൊന്നും കാണാൻ ഇതുവരെ ഇടയായിട്ടില്ല. വീഗാലാൻഡും കണ്ടതായിട്ട് ഓർമ്മയില്ല. മലമ്പുഴ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പഠിച്ചതായതുകൊണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത കാഴ്ച ഇവാൻ റോബർട്ട്സിന്റെ പള്ളിയാണ്. ഇപ്പൊ 100 വർഷം തികഞ്ഞു ആ ഉണർവിന്. അതിൻ്റെ ഒരു പ്ലേറ്റ് അവിടെ ഇറങ്ങി, ഞാനത് മേടിച്ചു. നല്ല വിലയുണ്ട് അതിന്, ഒരു മെമ്മറി അല്ലേ. എൻ്റെ വീട്ടിൽ അതിരിപ്പുണ്ട്. ആ പള്ളിക്കകത്ത് അന്നത്തെ പത്രവാർത്തകൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോടതികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു, പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നില്ല, മോഷണങ്ങളില്ല, അക്രമങ്ങളില്ല, ബാറുകൾ അടഞ്ഞുപോയി. എങ്ങനെ സംഭവിച്ചു? പ്രാർത്ഥനയാൽ സംഭവിച്ചു. പവർവിഷൻ പ്രസംഗിക്കുന്ന ചാനലാണ്, പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചാനലായി മാറിക്കൊണ്ടിരിക്കുക. വളരെ 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 പ്രയർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ ഞങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങൾ. എന്നെ പേഴ്സണലായിട്ട് വിളിക്കണ്ട, പൗർവിഷന് വിളിച്ചാൽ മതി. വെറുതെ പറയുകയല്ല, പ്രാർത്ഥിക്കുന്ന ഒരു ടീം ഇവിടെയുണ്ട്. ഇതിനി കൂട്ടാൻ പോവുകയാണ്. പുതിയതായിട്ട് പണിത കെട്ടിടത്തിൽ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പും കൂടെ വളരുകയാണ്. കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിലോട്ട് നമുക്ക് നോക്കാം. നോക്കിയാൽ എന്തൊക്കെ കാണാം? കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെ കാണാം? നമുക്കൊന്ന് നോക്കാം. കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പാഠം ഞാൻ പറയട്ടെ. ഒരത്യാവശ്യ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യത്യാസമുണ്ട്. അർദ്ധരാത്രിയിൽ ഒരു അത്യാവശ്യം വന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയല്ല ചൊല്ലുന്നത്, പിന്നെയോ ആവശ്യം പറയുക. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വഴിയരികിലിരുന്ന ഭിക്ഷക്കാരനായ അന്ധൻ, നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് പ്രയറൊന്നും പ്രാർത്ഥിച്ചില്ല. ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. അപ്പം തന്നെ യേശു നിന്നു. ഇന്ന് ദൈവമക്കളോട് പറയുക, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം പ്രത്യേകം വേണ്ട, ഒരു സമയം പ്രത്യേകം വേണ്ട, ഒരു വേഷം പ്രത്യേകം വേണ്ട, ഒരു ഭാഷ പ്രത്യേകം വേണ്ട, ഒരു സഭ പ്രത്യേകം വേണ്ട. കർത്താവ് ഇന്നും മറുപടി തരാൻ സമീപത്ത് നിൽക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആ
പാപ്പ കർത്താവ് നിന്നു, അവൻ്റെ പൂർവ്വചരിത്രം ചോദിക്കാതെ, അവൻ്റെ സഭ ഏതാണെന്ന് ചോദിക്കാതെ, ആധാർ കാർഡ് കാണിക്കാതെ ഒറ്റ വാക്കിൽ സൗഖ്യം കൊടുത്തു. അത്യാവശ്യത്തിന് പ്രാർത്ഥിക്കാം, കർത്താവ് സഹായിക്കും. അതിപ്രധാനപ്പെട്ട മറ്റൊരു പാഠത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇവൻ അയൽക്കാരൻ്റെ വീട്ടിലേക്ക് ഓടുന്നു. അതെന്തിനെ കാണിക്കുന്നു? ബന്ധം. ഒരാവശ്യത്തിന് മാത്രം വരുന്ന ആൾക്ക് അർദ്ധരാത്രിയിൽ അയൽക്കാരൻ്റെ വീട്ടിൽ ഓടിപ്പോകാൻ പറ്റുമോ? ക്ലോസ് റിലേഷൻ, ഡീപ്പ് റിലേഷൻ, കണ്ടിന്യൂസ് റിലേഷൻ, ഇടമുറിയാത്ത, ആഴമുള്ള, അടുപ്പമുള്ള ബന്ധം കർത്താവുമായി സൂക്ഷിക്കണം. ആശുപത്രി പോകുന്നത് രോഗം വരുമ്പം മാത്രമാണ്, ദൈവസന്നിധി പോകുന്നത് രോഗം വരുമ്പം മാത്രമല്ല. എപ്പോഴും പോകണം, ഇപ്പോഴും പോകണം. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. മറക്കരുത്, മടിക്കരുത്, മടുക്കരുത്, മറക്കരുത്, മടിക്കരുത്, മടുക്കരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അടുപ്പം ഒരു വിഷയമാണ്. ഇൻറ്റിമസി, ഇൻറ്റിമസി. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നയാളും പ്രാർത്ഥന കേൾക്കുന്നയാളുമായിട്ടുള്ള ഇൻറ്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷനുള്ള പലർക്കും ഇൻറ്റിമസി ഇല്ല, എന്നാൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർക്ക് ഇൻറ്റിമസി ഉണ്ട്. ഇപ്പൊ എൻ്റെ ചേട്ടന്മാര് റിലേഷനാ, എൻ്റെ സ്വന്തം ചേട്ടന്മാരാ, പക്ഷെ ഇൻറ്റിമസി ഇല്ല. കാരണം അവർ പാലക്കാട് താമസിക്കുന്നു, ഞാൻ പിറവത്ത് താമസിക്കുന്നു. എൻ്റെ പെങ്ങളും കുടുംബവും കോട്ടയത്ത് താമസിക്കുന്നു. വല്ലപ്പോഴും ഒന്ന് വിളിക്കും, കാണും, മിണ്ടും, ഒരു സ്നേഹക്കുറവില്ല. ബട്ട് ദേർ ഈസ് നോ ഇൻറ്റിമസി. എന്നാൽ എൻ്റെ സഹശുശ്രൂഷകൻ ജോജോ ഇൻറ്റിമേറ്റ് ആണ്, ഇൻറ്റിമസി ഉണ്ട്. എൻ്റെ സഹശുശ്രൂഷകൻ ഏലിയാസ് ഇൻറ്റിമേറ്റ് ആണ്. എൻ്റെ സഹശുശ്രൂഷകൻ കെ പി വർഗീസ് ഇൻറ്റിമസി ഉള്ളയാളാണ്. ഒത്തിരി പേരുണ്ട്, രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ചർച്ചിലെ ബിലീവേഴ്സ് ഇൻറ്റിമസി ഉണ്ട് എനിക്ക്. റിലേഷൻ പോരാ, ഇൻറ്റിമസി വേണം. പലരും അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തെന്നും പറഞ്ഞ് ദൈവമക്കളാണ്. ആ റിലേഷൻ ഉണ്ട്, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഇൻറ്റിമസി ഇല്ല. അപ്പനുമായിട്ട് സ്നേഹിതനെ പോലെ ഇടപെടാം. ഞാൻ കാണിച്ചു തരട്ടെ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാമോ? ലൂക്കോസ് 11:2 ദൈവം നമ്മുടെ പിതാവാണ്. എന്നാൽ ലൂക്കോസ് 11:6 ദൈവം നമ്മുടെ സ്നേഹിതനാണ്. ഹലോ, മനസ്സിലായോ? ലൂക്കോസ് 11:2 ദൈവം നമ്മുടെ പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നാൽ ലൂക്കോസ് 11:5-6 ഒരു സ്നേഹിതനാണവൻ. ഹല്ലേലൂയ. അകലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളിയ, ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. അകലാത്ത സ്നേഹിതൻ. ദൈവം നിന്റെ പിതാവാകണം, ദൈവം നിന്റെ സ്നേഹിതനാകണം. ഇതാണ് ഈ പ്രാർത്ഥനയിലെ സുപ്രധാനമായ മറ്റൊരു പാഠം. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അപ്പനാണോ സ്നേഹിതനാണോ ആവശ്യത്തിനുതകുന്നത്? സ്നേഹിതരാണ്, പല സ്നേഹിതരും വഞ്ചിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. എന്നാൽ അപ്പനും സ്നേഹിതനും ഒരാളായി മാറിയാലോ? അപ്പനും സ്നേഹിതനുമായ ഒരാളാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും സ്നേഹിതനുമായവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്.
What a friend we have in Jesus. കേട്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ എത്രയോ മനോഹരമായ ഗാനങ്ങൾ. യേശു നല്ല സ്നേഹിതൻ, ഇത്ര നല്ല സഖിയായ ആരുമില്ല, പരനെ നീ ഒഴിഞ്ഞിഹത്തിൽ, ആരിലും അധികം എന്നെ അറിയും, വേറൊരു തുണ ഇല്ലല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പനും സ്നേഹിതനുമായ ദൈവം. അപ്പോൾ ഒന്ന്, ആവശ്യം അർദ്ധരാത്രിയിൽ വരുന്നു. രണ്ട്, ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം ഒരാവശ്യത്തിന് മാത്രമുള്ളതല്ല. ഈ കാര്യത്തിൽ നാം മാറ്റം വരുത്തണം. രോഗം വരണ്ട, കഷ്ടം വരണ്ട, മരണം സംഭവിക്കേണ്ട, അതിനു മുമ്പ് പ്രാർത്ഥന തുടങ്ങാം. നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയ വിഷയങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയമെടുക്കാം. ഇതാ മൂന്നാമത്തെ പാഠത്തിലേക്ക് വരുന്നു. ഈ മനുഷ്യൻ ഇപ്പോൾ ഓടിപ്പോയതും മുട്ടിയതും അവന് വേണ്ടിയല്ല, സ്നേഹിതന് വേണ്ടിയാണ്. നമ്മുടെ വിഷയങ്ങളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവരുടെ വിഷയത്തിന് കൊടുക്കുക. പാഠം മൂന്ന്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പവർവിഷനിലൂടെ അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പിനെ ദൈവം അന്വേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർ തയ്യാറാകും? സ്നേഹിതന് വേണ്ടി അർദ്ധരാത്രിയിൽ ഓടുന്നവൻ, സ്നേഹിതന് വേണ്ടി അർദ്ധരാത്രിയിൽ ഓടുന്നു. നമ്മുടെ പ്രയർ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ. പവർവിഷനിൽ ഞാൻ മിക്കവാറും വരുമ്പോൾ കാണുന്നു ഇവിടെ പ്രാർത്ഥിക്കുന്ന ടീമിനെ. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. എൻ്റെ സഭയിലെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സഭാശുശ്രൂഷ ഇപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകും? നമ്മളൊന്നും വിടുത്തു കൊണ്ടുപോകത്തില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു നിധിയായിരിക്കും, ഒരു നിക്ഷേപമായിരിക്കും. പവർവിഷനോട് ചേർന്ന് അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടത്തെ കർത്താവ് അന്വേഷിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടണം, പവർവിഷനുമായിട്ട് ബന്ധപ്പെടണം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറയണം. നിങ്ങളെ ഇവിടുത്തെ പ്രയർ ടീം വിവരങ്ങൾ അറിയിക്കും. സ്തോത്രം. മൂന്ന് പാഠം നമ്മൾ കണ്ടു. നാലാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. അവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, എന്നെ പ്രയാസപ്പെടുത്തരുത്. കഥകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരാൻ എനിക്ക് കഴിയുകയില്ല. നാല് നെഗറ്റീവ് ആൻസർ. കർത്താവ് എന്താ പഠിപ്പിച്ചത്? നെഗറ്റീവ് ആൻസർ പ്രാർത്ഥന നിർത്താനുള്ള അടയാളമല്ല, പ്രാർത്ഥന തുടരാനുള്ള അലാറമാണ്. എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ വന്നാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന നിർത്തിക്കോ,
എന്നല്ല. നെഗറ്റീവ് ആൻസർ. പ്രാർത്ഥന നിർത്താനുള്ള സിഗ്നലല്ല, പ്രാർത്ഥന തുടരാനുള്ള അലാറമാണ്. ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്, ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടിട്ട്, നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ട്, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേട്ടിട്ട് പ്രാർത്ഥന നിർത്തിക്കളഞ്ഞ എത്ര പേരിപ്പോൾ വചനം കേൾക്കുന്നുണ്ട്. ആത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിർത്തിയ പ്രാർത്ഥന തുടരുക, നിർത്തിയ പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്യുക. യേശു പഠിപ്പിച്ചതാണ് നമ്മുടെ പ്രധാന പ്രമാണം. നാട്ടുകാർ പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളല്ല, യേശു പഠിപ്പിച്ചതാണ് നമ്മുടെ പ്രമാണം. വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവ് പറയുന്നു, പ്രാർത്ഥന തുടങ്ങുക. അടഞ്ഞ വാതിലുകൾ പ്രാർത്ഥന നിർത്തുവാനുള്ള സിഗ്നലല്ല, പ്രാർത്ഥന തുടരുവാനുള്ള അലാറമാണ്. നെഗറ്റീവായ ആൻസറുകൾ പ്രാർത്ഥന നിർത്താനുള്ള അടയാളമല്ല, പ്രാർത്ഥന തുടരുവാനുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങളിങ്ങനെ തിയറി ബൈബിളിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞ് പോയാൽ പോരല്ലോ. പ്രായോഗികമായിട്ടൊരു ദൂത് പറയുകയാണ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരൊക്കെയോ പ്രാർത്ഥന നിന്നുപോയവരുണ്ട്, നാളുകളായിട്ട് പ്രാർത്ഥന നിർത്തിക്കളഞ്ഞവരുണ്ട്. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥന പുനരാരംഭിക്കാം. ഉദാഹരണത്തിന് ഹന്നയും പെനീനയും. ഹന്ന പ്രാർത്ഥന കൂട്ടുന്നു, പെനീന നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. ഹന്നയ്ക്ക് മറുപടി കിട്ടുന്നില്ല, നോ 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 നോ, നെഗറ്റീവാണ് മുഴുവനും. പെനീന അവളെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്, അസഹ്യപ്പെടുത്തുകയാണ്. ഹന്ന എന്ത് ചെയ്തു? സ്ഥലമൊന്ന് മാറ്റി. പ്രാർത്ഥനയുടെ മെത്തേഡ് ഒന്ന് മാറ്റി. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ സഹോദരി ശല്യം ചെയ്യും. സ്ഥലമൊന്ന് മാറ്റി, ആലയത്തിലേക്ക് പോയി. മെത്തേഡ് ഒന്ന് മാറ്റി. എന്താ മെത്തേഡ്? ഒച്ചയിലുള്ള പ്രാർത്ഥന നിർത്തി. ഒച്ചയിലുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് ചുണ്ടനക്കാൻ തുടങ്ങി. ചുണ്ടിങ്ങനെ അനക്കിക്കൊണ്ടിരുന്നു. കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ശബ്ദം വെളിയിലോട്ട് വരാതെ അവൾ കൺട്രോൾ ചെയ്തു. എന്താ, എന്തിനാ ആൾക്കാർക്ക് ശല്യമാണെങ്കിൽ ഞാൻ ശബ്ദം കുറച്ചേക്കാം. നമ്മളൊക്കെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ അതിന് സൗകര്യം ഇല്ലെങ്കിൽ ശബ്ദം കുറച്ചാലും ദൈവം കേൾക്കുമെന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം അത് നമുക്കൊരു രസമാണ്, ദൈവം കേൾക്കാനൊന്നുമല്ല. ദൈവം കേൾക്കാനുള്ള ശബ്ദത്തിനാണ് ഈ ഒച്ച കൂട്ടുന്നതെങ്കിൽ ഈ ഒച്ചയൊന്നും പോരാ. ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴൊക്കെ ഒച്ച കൂടിപ്പോകാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഒച്ച കൂടാറുണ്ട്, പാടുമ്പോഴും ഒച്ച കൂടാറുണ്ട്. ദൈവത്തിന് കേൾക്കാൻ മേലഞ്ഞിട്ടല്ല. ചിലർ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ ദൈവത്തിന് തീരെ ചെവി കേൾക്കില്ല അല്ലേ, നിങ്ങൾ എന്നെ ഒച്ചയാണ് വെക്കുന്നേ. നിങ്ങളുടെ ഒച്ച കേട്ടാൽ നിങ്ങളുടെ ദൈവത്തിന് ചെവി ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്നോ? തമാശ പറയുന്നതാണേ, എന്നൊന്നും പറയരുത്. ഞങ്ങൾ ഒച്ച വയ്ക്കുന്നത് ഞങ്ങളുടെ സന്തോഷം കൊണ്ടാണ്. ദൈവം ചലനങ്ങളെ, മനസ്സിൻ്റെ ചിന്തകളെ പോലും അറിയുന്നവനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾക്ക് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ മേലെങ്കിൽ ശാന്തമായി പ്രാർത്ഥിക്കുക. ഞാനൊരിക്കും ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിച്ചു.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഞാൻ കണ്ണുറ നോക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതോ വിദേശ രാജ്യത്താണ്. പിന്നെ ഞാൻ കണ്ണടച്ചു പിന്നെയും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ ശക്തമായ ആത്മപ്രേരണ. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർ നോക്കുന്നു, ഓക്കെ. അവിടെ ഞാൻ ഒച്ച വെക്കാൻ പാടില്ല. എന്നെ റിസീവ് ചെയ്യാൻ ഒരാൾ നിപ്പുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ഫ്ലൈ ചെയ്ത് ചെന്നിറങ്ങുമ്പോൾ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്ന ആള് വളരെ ദുഃഖിതനായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ 1.5 മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് വന്ന് ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് ജേണി 2 മണിക്കൂർ എന്നേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇത്രയും സന്തോഷത്തോടെ റിസീവ് ചെയ്താൽ പോരാ. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എന്തോ ഒരു ഡിപ്രഷൻ മൂഡിലല്ലേ പാസ്റ്ററെ? സത്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എയർപോർട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രയും കേട്ടപ്പം ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. ആ ഒരൊറ്റ വാക്കിൽ ഒരു സ്പാർക്കുണ്ടായി. ഞാൻ കൂടുതൽ വിഷയങ്ങളൊന്നും പിന്നെ ചോദിച്ചൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറയാൻ തുടങ്ങി, അതൊന്നും ഇപ്പം ഇവിടെ ഞാൻ പിന്നെ പരസ്യമാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ശബ്ദം വേണം, നിർബന്ധമില്ല. 4 പ്രാവശ്യം നോ എന്ന് പറഞ്ഞു. കർത്താവ് പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം. ലജ്ജ കൂടാതെ മുട്ടണം. ഇതെന്താ ഈ അധ്യാപകരാരും പഠിപ്പിക്കാത്തേ? ഗതസമനയിലെ കാര്യം മാത്രമാണോ പഠിപ്പിക്കുന്നത്? കർത്താവ് അങ്ങനെയല്ലല്ലോ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. കർത്താവ് പഠിപ്പിച്ചത് ഇതല്ലേ? കർത്താവ് പ്രാർത്ഥിച്ചതിനകത്ത് ഒരു പ്രെയർ അതാണ്. പക്ഷെ പഠിപ്പിച്ചതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ആണോ? ഞാൻ തെറ്റു പഠിപ്പിക്കുകയല്ല, ഒരിക്കലും പറയത്തില്ല. വിനയത്തോടെ പറയുന്നു, കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാം. അടുത്ത 1 കൊല്ലം കർത്താവ് പഠിപ്പിച്ച പോലെ നമുക്കൊന്ന് ചെയ്യാം. ലജ്ജ കൂടാതെ മുട്ടുക. മക്കൾ അനുസരണം കേടാണോ? ലജ്ജ കൂടാതെ മുട്ടുക. സ്തോത്രം, 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 സ്തോത്രം. ലജ്ജ കൂടാതെ മുട്ടുക. ഏത് വാതിലും തുറക്കും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ഡിവോഴ്സിന്റെ വക്കത്താണോ? ലജ്ജ കൂടാതെ മുട്ടുക. അനുസരണമില്ലാത്ത ഭാര്യയാണോ? ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുക. മദ്യപാനിയായ ഭർത്താവാണോ? ലജ്ജ കൂടാതെ പ്രാർത്ഥനയിൽ തുടരുക. ബിസിനസ്സിൽ പരാജയമാണോ? മടുക്കാതെ പ്രാർത്ഥിക്കുക. ജോലിയില്ലാതിരിക്കുകയാണോ? ഇന്നലെ എൻ്റെ ചർച്ചയിൽ ഒരു സഹോദരൻ വന്നു, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയില്ല, 2 ലക്ഷം രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ ജോലിയില്ലാതിരിക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്നു. ലജ്ജ കൂടാതെ മുട്ടുക. ഇതാണ് ഈ പ്രാർത്ഥനയിലെ പാഠം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, മുട്ടുന്നവന് തുറക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഒരപ്പൻ മക്കളെ ചതിക്കുകയില്ല. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. വഞ്ചിക്കുകയില്ല, അപ്പം തന്നെ ചോദിക്കാത്തതും കൊടുക്കും അല്ലേ? അപ്പൻ മക്കൾക്ക്
ചോദിക്കാത്തതും കൊടുക്കും. അതുകൊണ്ട് ചോദിക്കേണ്ടതാണോ? അല്ല. ഇനി അടുത്ത വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഏറ്റവും പ്രിയപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ പ്രാർത്ഥനയെല്ലാം പരിശുദ്ധാത്മാവിലേക്ക് വരണം. അപ്പം, മുട്ട, മീന്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കർത്താവ് തന്നുകൊണ്ടിരിക്കും, ഇനിയും തരും. എന്നാൽ നമ്മൾ അധികമായി ചോദിക്കേണ്ടത്, അധികമായി പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുവീൻ. അധികം ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. അധികം ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കൃപാവരങ്ങളെ വാഞ്ചിക്കുവീൻ. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് പ്രാർത്ഥിക്കുവീൻ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കണ്ണുകളെല്ലാം നടച്ചേ ആത്മാർത്ഥമായിട്ടൊരു തീരുമാനമെടുക്കാം. ഇതൊരു പ്രെയറിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. ഈ വരും ദിവസങ്ങളിലെല്ലാം ഇത് തുടരുകയാണ്. ഒരു പുതിയ ടീമിനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സജ്ജമാക്കാൻ പോവുകയാണ്. പവർ വിഷൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ടീമുണ്ട്. ഇത് കൂടാതെ ഒരു ടീം ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പവർ വിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവിടെ വരുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പുതിയ ടീമിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എത്ര പേരതിനുവേണ്ടി തയ്യാറാകും? ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം, നിങ്ങൾക്ക് പങ്കാളികളാകാം. ഞങ്ങളെ വിളിക്കണം. ദേവദാസന്മാർ നിങ്ങൾക്ക് അതിനുള്ള ഡയറക്ഷൻസ് തരും. പ്ലീസ്, കണ്ണുകൾ അടച്ചാട്ടെ. ഹാലലുയ്യ. പ്രിയ കർത്താവേ, പൗർവിഷനിലൂടെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ തുറന്നു തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബഹുമാനീയ പ്രേക്ഷകരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. പൗർവിഷന്റെ പ്രെയർ ടീമിനായിട്ട് സ്തോത്രം ചെയ്യും. ഈ ശുശ്രൂഷകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ദേവദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. പ്രിയ കർത്താവേ, അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനിയും അനേകരെ കർത്താവ് ഒരുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഈ വചനം കേട്ടപ്പോൾ അതിനുവേണ്ടി സമർപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. അനേകരൊരുങ്ങട്ടെ. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുകയും